പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് നാൾ കഴിഞ്ഞാണൊരു ടെക്നിക്കൽ ടോപ്പിക് ഞാൻ വീഡിയോ ആയി ചെയ്യുന്നത്. ഗൂഗിൾ മീറ്റ് വഴി മൾട്ടിപ്പിൾ ടാബ്സ് ഉപയോഗിച്ച് എ നമ്പർ ഓഫ് വീഡിയോസ് ഓൺ ആഫ്റ്റർ ദി അതർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ വഴികളുണ്ട്. അതിലെ ഏറ്റവും ഈസിയസ്റ്റ് എന്നുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ ടീച്ചേഴ്സിനെല്ലാം ഈ വഴി അറിയാമായിരിക്കും ചിലപ്പോൾ. എന്നാലും അറിഞ്ഞുവിടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന പ്ലാറ്റ്ഫോം ഉബുണ്ടു ആണ്. പക്ഷേ ഇതേ സ്റ്റെപ്സ് തന്നെയാണ് നമുക്ക് വിൻഡോസിലും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ബ്രൗസർ ലോഡ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഞാൻ രണ്ട് ടാബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒന്ന് വാട്സപ്പ് വെബിൻ്റെയും ഒന്ന് യൂട്യൂബ് ചാനലിൻ്റെയും. പക്ഷേ ഈ വാട്സപ്പ് വെബ് വഴി പ്രസൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് അത് നമുക്ക് ധാരാളം സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കാനിടയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെ ഗൂഗിൾ മീറ്റ് ഹോസ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. നമ്മുടെ ഗൂഗിൾ ക്രോം ലോഡ് ചെയ്തിട്ട് കിട്ടുന്ന ഈ 9 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളിൻ്റെ ആപ്സ് എല്ലാം അവിടെ വരും. അതിൽ നിന്ന് ഗൂഗിൾ മീറ്റ് എടുക്കുക. ഇപ്പോൾ ഗൂഗിൾ മീറ്റിൽ നേരത്തെ നമ്മൾ പെർമനൻറ്റ് ലിങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതല്ല എങ്കിൽ ഇപ്പം ഞാനിവിടെ ഒരു ന്യൂ മീറ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എടുക്കുകയാണ്, ജസ്റ്റ് ഫോർ ഡെമോൺസ്ട്രേഷൻ പർപ്പസ്. അപ്പോൾ ഞാൻ ആ ലിങ്ക് വരുന്നത് ഇപ്പം ആർക്കും ഗൂഗിൾ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് കളയാണ്. അല്ലെങ്കിൽ ആ ലിങ്കാണ് നമ്മൾ കോപ്പി ചെയ്ത് വാട്സാപ്പിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് വീഡിയോ ടാബ്സ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഇവിടെ 2 ടാബ്സ് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ടാബ് ഇവിടെ എടുക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് അവിടെ വരും. അപ്പോൾ എനിക്കിവിടെ എൻ്റെ ഫാംടെക് ജയ എന്ന് പറയുന്ന ചാനലിൻ്റെ ലോഗോസ് ഇവിടെ കിടപ്പുണ്ട് ഈ ഫോൾഡറിൽ. അത് 2 ചെറിയ വീഡിയോ ഫയൽസാണ്. അപ്പോൾ അതിലൊരു വീഡിയോ ഫയൽ എനിക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടുന്ന് ആ വീഡിയോ ഫയൽ എടുക്കുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ, അപ്പോൾ എനിക്കിതാണ് വേണ്ടതെങ്കിൽ ഇത്, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി ഓപ്ഷൻ എടുക്കുന്നു. ഇനി ഇതിനെ മിനിമൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇനി നമ്മുടെ പുതിയ ടാബിൻ്റെ ഈ അഡ്രസ്സ് ബാറിൽ വന്നിട്ട് അതായത് ജിയുടെ അടുത്ത് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പുതിയ ടാബിലൊരു വീഡിയോ വന്നു. ഇതേ സ്റ്റെപ്പ് തന്നെ വേറൊരു വീഡിയോയും കൂടെ കാണിക്കാം. ഇതുപോലെ തന്നെ പ്ലസ് ബട്ടൺ അടിച്ച് ടാബ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഹോമിലുള്ള ഏതെങ്കിലും മറ്റൊരു വീഡിയോ എടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ എടുക്കാനൊരു ഫോൾഡർ ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ എടുക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏത് വീഡിയോ വേണോ അതിനകത്ത് നിന്ന് എടുക്കാം. നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നാൽ ടൈം അധികം വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇപ്പം ഇമേജസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫോൾഡർ. അപ്പോൾ ഈ ഇമേജസ് ഫോൾഡറിൽ നിന്ന് ഒരു ഇമേജ് ആദ്യം ഞാൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യും, അതും ഈ മെത്തേഡ് വഴി തന്നെ കാണിക്കാം. ഇമേജസ് ഫോൾഡർ ആയതുകൊണ്ടാണ് ഇമേജ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അടുത്ത വീഡിയോസ് ഫോൾഡറിൽ നിന്ന് വീഡിയോ എടുക്കുന്നതും കാണിക്കാം. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ഇമേജ് അവിടെ വരും. ഇനി അടുത്ത മറ്റൊരു വീഡിയോ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് അടിക്കുക. ദെൻ ഹോമിനകത്ത് വീഡിയോസ് ഉള്ള ഏതെങ്കിലും ഒരു സെക്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക. അപ്പോൾ ആ വീഡിയോ ഇതുമാതിരി തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി അടിക്കുക. ദെൻ ഗോ ടു ദ ന്യൂ ടാബ്, അഡ്രസ് ബാർ, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ഓക്കെ, എൻ്റർ അടിച്ചു. അപ്പോൾ അതവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കുറേ മൾട്ടിപ്പിൾ ടാബ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചു. പക്ഷേ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പാവും. ഇനിയിപ്പോൾ അടുത്ത് ഞാനിവിടെ എടുത്തു വച്ചേക്കുന്ന മീറ്റിൻ്റെ ടാബിലോട്ട് പോവാണ്. ഇനിയാണ് പ്രസൻറ്റേഷൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രസൻറ്റ് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡ് ബോട്ടം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് ഈ മൂന്ന് ഓപ്ഷൻസ് വഴി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ മൾട്ടിപ്പിൾ ടാബ്സാണ് കാണിക്കുന്നത്, അപ്പോൾ ടാബ്സാണല്ലോ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടാബ്സ് നമ്മൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ച എല്ലാ ടാബ്സും ഇവിടെ കാണാൻ കഴിയും. അപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ നവരാത്രി ഭാവങ്ങൾ എന്ന് പറയുന്ന ഈ വീഡിയോ ആണ് പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഷെയർ ചെയ്യുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒരു യൂട്യൂബ് ചാനലാണ് കാണിക്കേണ്ടതെങ്കിൽ ആ യൂട്യൂബ് ചാനലിൻ്റെ ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്നത് ഏതാണോ അതവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതേ മെത്തേഡിൽ അപ്പോൾ ഞാനൊരു ഇമേജ് ഷെയർ ചെയ്യുന്ന കാണിച്ചു, ഒരു എന്താ പറയുക, ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന കാണിച്ചു, യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യുന്ന കാണിച്ചു. അപ്പോൾ ഇതുമാതിരി നമുക്ക് ഏത് ഡോക്യുമെൻറ്റും നമുക്കിത് ഷെയർ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരിക്കൽ കൂടെ ഷെയർ ചെയ്യുന്ന സ്റ്റെപ്പ് കാണിക്കാം. അതായത് മീറ്റിൽ പോവുക, പ്രസൻറ്റ് നൗ പറയാം, ദെൻ ടാബ് എടുക്കുക. അപ്പോൾ നമ്മുടെ ഓപ്പൺ ടാബ്സ് എല്ലാം അവിടെ വരും. അപ്പോൾ എനിക്ക് ഏതാണോ എടുക്കേണ്ടത് അതിനെ ക്ലിക്ക് ചെയ്യുക. ഷെയർ ഓഡിയോ ക്ലിക്ക് ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിൽ ഇല്ലെങ്കിൽ ഓഡിയോ കേൾക്കത്തില്ല. അവിടെ ഷെയർ ചെയ്യുക. അവിടെ ഇഷ്ടമുള്ള വീഡിയോ നമുക്കിതുപോലെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതുപോലെ ഏത് ഡോക്യുമെൻറ്റും നമുക്ക് പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടമായി എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.